പെരുനാട് ബധനിമലയിൽ വീണ്ടും കടുവയിറങ്ങി. പെരുനാട് സ്വദേശി രാജന്റെ രണ്ട് ആടുകളെ കൊന്നു. രാജന്റെ രണ്ട് പശുക്കളെ നേരത്തെ കടുവ പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി സുജുറ്റി ബാബു ചേരുന്നുണ്ട്. സുജു, അതായത് ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണല്ലോ, എന്താണ് നിലവിലെ സാഹചര്യം? അതിനാ തീർച്ചയായിട്ടും ഒരു മാസം ശേഷമാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഈ പെരുനാട് കണ്ടെത്തുന്നത്. മുമ്പ് കടുവ എത്തിയപ്പോൾ രാജന്റെ പശുക്കളെ രണ്ട് പശുക്കളെ കടുവ പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും എത്തിയപ്പോൾ രാജന്റെ തന്നെ രണ്ട് ആടുകളെ കടുവ പിടികൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. ആദ്യ ഘട്ടത്തിൽ ഈ പെരുനാടും അത് പഞ്ചായത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങിയപ്പോൾ അതിൽ ശക്തമായ നടപടിയുമായി പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എ ചില യോഗങ്ങൾ കൂടുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം കടുവയുടെ ഭീതി ഇല്ലാതിരുന്നത്. അതായത് കാടുകൾ വെട്ടിത്തെളിക്കുകയായിരുന്നു. പ്രധാനമായി എസ്റ്റേറ്റ് മേഖലയാണ് ഈ പെരുനാട് ബദനി പോലുള്ള സ്ഥലങ്ങൾ. ഇവിടെയുള്ള കാടുകൾ, അതായത് ഈ വനത്തിന് സമാനമായ രീതിയിൽ ഈ എസ്റ്റേറ്റ് റബ്ബർത്തോട്ടങ്ങൾ കാട് വളർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വെട്ടിത്തെളിച്ചതോടുകൂടി ഈ കടുവയുടെ സാന്നിധ്യത്തിൽ കടുവ എത്തുന്നത് കുറവായി, അല്ലെങ്കിൽ അത് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും അത് അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിച്ചിട്ട് പോലും വീണ്ടും കടുവ എത്തിയത് തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വകവെക്കുന്ന കാര്യം തന്നെയാണ്. മുമ്പ് കടുവ എത്തിയ സാഹചര്യത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും കടുവ എത്തിയതിലൂടെ ഒരു ആശങ്ക തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആതിര, ശരി, പെരുനാട് ബദനിമലയിൽ വീണ്ടും കടുവയിറങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുജുറ്റി ബാബു.